ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഹാപ്പി ഹാജറായിട്ടുണ്ട് എന്നെ വിളിക്കാൻ വേണ്ടിട്ട്. എന്തിനു? ഗുഡ് മോർണിംഗ്. ആ ഓക്കെ, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് എനിക്ക് കുറെ പണികളുള്ള ദിവസമാട്ടോന്ന് ഇന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. സാധാരണ ഇത്രയും നേരത്തെ ഞാൻ എണീക്കാറില്ല. ഇത്രയും നേരത്തൊന്നുമല്ല, ലൈക്ക് എപ്പോഴും എണീക്കാറില്ല. ഷൂട്ടുകളിലപ്പോൾ എണീക്കാറുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെയാണ്, അപ്പോൾ ഷൂട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നേരത്തൊന്നും ഞാൻ എണീക്കാറില്ല. പാലെ തിളപ്പിച്ച് വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് ജി കേരളത്തിൽ നിന്ന് അവിടെ നിന്ന് മിസ്സസ് ഹിറ്റ്ലർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു, മേഘ്ന ഇനി തടി കുറയ്ക്കില്ലേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ തൽക്കാലത്തേക്ക് എന്റെ ഡയറ്റൊക്കെ ഞാൻ മാറ്റി വെച്ചേക്കാണ്. ഇപ്പോ ഞാന് സാധാരണ എന്താ പറയാ, ഞാനിപ്പോ എല്ലാം കഴിക്കും കേട്ടോ. നമ്മള് തിരിച്ചു കഴിക്കാത്തെല്ലാം ഞാൻ കഴിക്കും, പക്ഷെ എല്ലാം ഒരു പാകത്തിന് കഴിക്കും. അപ്പൊ രാവിലെ ചൂടോടുകൂടെ എന്തെങ്കിലും കഴിക്കാണ്ട് എനിക്ക് അങ്ങോട്ട് ദിവസം ഓടത്തില്ല. അപ്പൊ അതാ ഞാൻ പിന്നെ കോഫി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ സ്ഥിരം അതാ പരിപാടി. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ കോഫി കുടിക്കും. ഞാൻ കുടിക്കും, അമ്മയ്ക്കും അമ്മാമ്മയ്ക്കും ഉണ്ടാക്കി കൊടുക്കും. അമ്മ ചോദിക്കുമായിരുന്നു, തിളപ്പിച്ച പാലിൽ ഞാൻ എന്തിനെ വീണ്ടും തിളപ്പിക്കുന്നതെന്ന്. ശരിയാണല്ലേ, ഉറക്കിപ്പിച്ച എന്തായാലും തിളച്ചു. ഉറക്കിപ്പിച്ചാൻ തോന്നുന്നുണ്ട് ഞാൻ. നമ്മളിവിടെ വൈറ്റ് ഷുഗർ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. നമ്മൾ ബ്രൗൺ ഷുഗർ ആണ് യൂസ് ചെയ്യുന്നത്. ഹെൽത്തിനും ഇതാണ് നല്ലത്. ബ്രൗൺ ഷുഗർ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതെന്താ ഹാപ്പി കുഞ്ഞിന്? ഹാപ്പി മാ പാലി കുച്ചാം. സോ ഇതാണ് എന്റെ ബാൽക്കണിന്ന് കാണുന്ന വ്യൂ ട്ടോ. നല്ല രസം. അത് കാണുന്നുണ്ടോ? വലിയൊരു തേനീച്ചക്കൂടാട്ടോ അത്. ഇപ്പൊ ഇവിടുന്ന് കാണുമ്പോ അത്, ഇവിടുന്ന് നിങ്ങൾക്ക് കാണുമ്പോ അത് ഭയങ്കര ചെറുതായിട്ട് തോന്നും. കണ്ടോ, ഭയങ്കര വലിയൊരു തേനീച്ചക്കൂടാ. മജിമ സ്ഥിരം ഇതിവിടെ പറയാറുണ്ട്, ദൈവമേ ഇതെല്ലാം കൂടെ എപ്പോഴാണോ എന്നെ ഓടിച്ചിട്ട് വന്ന് കുത്താൻ പോണെന്ന്. അപ്പൊ അങ്ങനെ കൊറേ നാളുകൾക്ക് ശേഷം, അല്ല കൊറേ നാളൊന്നും പറയാനില്ല, കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങളിതാ വീണ്ടും ഷോപ്പിംഗിന് ഇറങ്ങിയേക്കാണ്. ഇവിടെ ലോക്ക്ഡൗൺ തന്നെയാണ്, പക്ഷെ എന്നാലും പ്രൊവിഷൻസ് ഒക്കെ, പ്രൊവിഷൻസ് മാർക്കറ്റ് അതൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ അതാ മാർക്കറ്റിൽ പോയി വന്നു, നമ്മളാ ഫ്രഷപ്പ് ആയി, ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ അതാ പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് ഞാൻ. ദാ ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ട്, നമ്മൾ വാങ്ങിയിട്ട് വന്ന ചിക്കനല്ലേ അതാ. അപ്പോൾ ടപ്പേ എന്നൊരു ചിക്കൻ കറി ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി വാച്ചുമ്പോൾ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ടപ്പേ. അപ്പോൾ അതാ ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെയാണ് കേട്ടോ. വീട്ടിൽ നമ്മൾ, ഞാൻ പറഞ്ഞിട്ടില്ലേ, എല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. ലൈക്ക് ഒരെണ്ണം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അടുത്തത് റെഡിയൊക്കെ ചെയ്യുക. ആകെ ഞാൻ ഇപ്പോൾ സവാള മാത്രം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ വരാൻ നേരത്ത് വാച്ചുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഇന്ന് ടപ്പേന്ന് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ എന്താ കുക്കറിലാണ് ചെയ്യണത്. ചൂട് എണ്ണ വെച്ചേക്കാം. ഞാൻ രാത്രിത്തേയും കൂടെ ചേർത്തിട്ടാണ് ചിക്കൻ എടുത്തേക്കണം. ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടാവും കേട്ടോ ഇവിടെ ഞാൻ. പട്ടയില, കുറച്ച് മസാല എപ്പോഴും ഇടാറുണ്ടായിരുന്നു ഞാൻ. 2 ഏലക്ക, 3 ഗ്രാമ്പ് പട്ട, ഹായ്, ഇപ്പോഴാണ് ആ ഒരു സ്മെല്ല് അങ്ങോട്ട് വന്നത്.
ഞാനൊരു മൂന്ന് പച്ചമുളക് കീറിയിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ അഡ്വൈസ് ചെയ്തതാണ് പിങ്ക് സോൾട്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചെടുക്കാൻ പോവാണേ. ഇവിടെ കിച്ചണിൽ നിൽക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഫാനെങ്കിലും ഇടണേ. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഫാനും ഇടാൻ പറ്റണല്ലോ. അതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ചൂട് കണ്ടിട്ട് ഇന്ന് മഴ പെയ്യും എന്ന് തോന്നുന്നുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി, എൻ്റെ ചിക്കൻ മസാല. ഞാൻ ഓൾറെഡി ഇത് വീട്ടിൽ അരച്ച് വെച്ചതാണ് കേട്ടോ. മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടേ. അതാണ് ചിക്കൻ ഇട്ട് കൊടുത്തേക്ക. കുറച്ച് ചക്ക ഞാൻ കഴിച്ചു കേട്ടോ ഓൾറെഡി. വേണോ? ആ വേണോ. കൊതി വരുന്നുണ്ടല്ലേ. നമ്മൾ എന്തൊക്കെ ഫ്രൂട്ട് കഴിച്ചാലും നമ്മുടെ സ്വന്തം ചക്ക കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വരില്ല. നാട്ടിലത്തെ ചക്കര അത്രയും ടേസ്റ്റ് ഇല്ല കേട്ടോ. അവിടെയൊക്കെ ഈ കാശിനെ ഞാൻ ഒരു ചക്ക കിട്ടും തോന്നുന്നുണ്ട്. നാല് എത്ര ഉണ്ടായിരുന്നു ആകപ്പെടും, ഒരു 10 രൂപയോളം 12 രൂപയോളം ഉണ്ടായിരുന്നുള്ളു അല്ലേ. 15 രൂപ കിട്ടുന്ന സാധനമാണ്. ഒരു ചക്ക കിട്ടും, അതിന് ഒരു ഫുൾ ചക്ക കിട്ടും. അപ്പൊ 50 രൂപയ്ക്ക് ഇവിടെ 12 ചുളക്കൊക്കെ കഴിച്ചമ്പോൾ വീട്ടിലുണ്ടല്ലോ എന്റെ പൊന്നെ. അവിടെ തന്നെ പറമ്പിൽ ഫുള്ള് ചക്ക മാങ്ങ എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ചെന്നാൽ മതി, ഞാനിങ്ങനെ പറമ്പിൽ നടന്നുകൊണ്ട് ഇങ്ങനെ ഓരോന്നും കഴിച്ചുകൊണ്ടിരിക്കും. ഇതെന്താ സംഭവം എന്നറിയോ, ഞങ്ങള് വീട്ടില് ഭക്ഷണത്തിന് ശേഷം ഈ കൊറോണയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു പ്രിക്കോഷൻ, ഞങ്ങളെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം സ്ട്രോങ് ആക്കാൻ വേണ്ടി ചെയ്യുന്നൊരു സംഭവമാണിത്. ഇതെന്താണ് സംഭവം എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാവേ. സോ വാച്ചിമ്മ ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, വാച്ചിമ്മാസ് എക്സ്പ്രസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ടെറസിൽ വന്ന് നിൽക്കുകയാണേ. കണ്ടോ, അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ലോകത്തിലെ കംപ്ലീറ്റ് കാഴ്ചകൾ കാണാം. അങ്ങോട്ട് അതാ വാച്ചിമ്മ അമ്മയുണ്ട് കൂടെ. ഇതാ വാച്ചിമ്മനോട് ചോദിക്കാനുള്ളതൊക്കെ ഞാൻ എന്താ എഴുതിയിട്ട് കൊണ്ടുവന്ന് നിൽക്കുകയാണേ. നോട്ട്ബുക്കിലൊക്കെ എഴുതി കൊണ്ടു നിൽക്കുക, കാണിക്കത്തില്ല. കാരണം വാച്ചിമ്മ എങ്ങനെയും കണ്ടു കഴിഞ്ഞാലോ. അതെ, സസ്പെൻസ് ആണ്. അമ്മ ചോദിക്കാ സസ്പെൻസ് ആണോ എന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ദാ വാച്ചിമ്മക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ വരാവേ. ആടാണോ ആനയാണോ? ആട് ആടലോടകം തിന്നണ കണ്ടാൽ ആന അലറലോ കണ്ട് അപ്പതാ ഞങ്ങള് മോളില് പോയിട്ട് കുറച്ച്, അതായത് വാച്ചിമ്മ എക്സ്പ്രസ് എന്നുള്ള യൂട്യൂബ് ചാനലില് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ടീ ടൈം ആയി. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ ചായ ഇട്ട് കാപ്പി ഇട്ട്. അതെന്താ അറിയോ, വാച്ചിമ്മ എപ്പോഴും സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കാത്തതിന്റെ അല്ല, കൂടുതൽ എന്താന്നറിയാവോ,
വാച്ചും എൻ്റെ അടുത്ത് പറയും എൻ്റെ ചായയും കാപ്പിയൊക്കെ ഒരു വാച്ചിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഒരു പ്രത്യേക ടേസ്റ്റാന്ന് പറയും. ഞാൻ ചുമ്മാ പറയണല്ല കേട്ടോ. അപ്പൊ നല്ലതാന്ന് പറയുന്നത് കൊണ്ട് ശരി എന്നാ ഒരു നല്ലത് തന്നെ കഴിച്ചോട്ടെ എന്ന് വെച്ചാൽ എന്റെ സ്പെഷ്യൽ ടീ ആന്ന് പറയും. അപ്പൊ ചെലപ്പോ അതും ആയിരിക്കും കേട്ടോ, ഇവര് ചുമ്മാ പറയാൻ തോന്നുന്നത് കേട്ടോ. അപ്പൊ എന്റെ സ്പെഷ്യൽ ടീ ആണ്, ചുമ്മാ എന്റെ കയ്യിൽ ചായ കുടിക്കാനായിട്ടല്ലേ തോന്നുന്നുണ്ട്. പ്രത്യേകത ഓ പ്രത്യേകത എന്ന് പറയാനായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഏലക്കയിടും, അത് മാത്രമേ ഉള്ളൂ. ഞാൻ അത് എനിക്ക് തോന്നുന്നു അത് ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവം ഒന്നും അല്ല. അത് എനിക്ക് തോന്നുന്നു കൊറേ പേര് ചെയ്യാറുണ്ട്, ചായയില് ഏലക്ക ഇടാറുണ്ട് ഇല്ലേ, ഞാൻ മാത്രമൊന്നും അല്ല ഉള്ളത്. പക്ഷെ കടുപ്പും പാകത്തിൽ അതാണ് അതിന്റെ ഒരു പ്രത്യേകത, ചായക്ക് പാകത്തിൽ കടുപ്പും കറക്റ്റ് ആയിട്ട് വരുമ്പോഴാണ് ശരിയാണ്. ഞങ്ങളും നല്ലതാ ഉണ്ടാക്കി പോരല്ലേട്ടാ. എനിക്കും ഭയങ്കര ഇഷ്ടാ ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ട്, അതെന്താന്ന് അറിയാൻ പാടില്ല. ഭയങ്കര ചൂടല്ലേ, എനിക്ക് മധുരം ഇല്ലാത്ത ചായ അല്ലേ. പിന്നെ ഷുഗർ ഉള്ള ആൾക്ക് പിന്നെ മധുരം ഇല്ലാത്ത ചായ അല്ലാണ്ട് പിന്നെ ഇങ്ങനത്തെ എനിക്ക് ശീലമായിപ്പോയി. ഞാൻ അടുത്ത ഒരു ക്യു ആൻഡ് എ സെക്ഷൻ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നേ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, ഈ വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കൂ കേട്ടോ. അപ്പൊ അതിന്റെ ആൻസേഴ്സ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയില് ചെയ്യാം. ഓക്കെ ഓക്കെ അല്ലേ. വാച്ചമ്മനോടും ചോദിക്കാനുള്ള ചോദിച്ചോളൂ കേട്ടോ, ഞങ്ങൾ വാച്ചമ്മയുടെ ചാനലിലിടാം. എന്താ അപ്പൊ ഇതാ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു, ഞാൻ ഹാപ്പിയുടെ കൂടെ ഒന്ന് നടന്നിട്ടൊക്കെ വരാം. അപ്പൊ ഹാപ്പിയും കൂടെ ഞാൻ ടെറസിൽ വന്നേക്കാണ്. താഴെ വാക്കിങ്ങിന് കൂട്ടിയിട്ട് പോവാട്ടോ, കുഴപ്പമൊന്നുമില്ല, ഗാർഡനിലൊക്കെ കൊണ്ടുപോവാം. പക്ഷെ എന്താ വെച്ചാല് ഇവളിങ്ങനെ താഴെയൊക്കെ മണുക്കും, അപ്പൊ എനിക്ക് പേടിയാ. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ഇവളാണെങ്കിലും എത്ര നാളിങ്ങനെ വീട്ടിലകത്ത് ഇങ്ങനെ അടഞ്ഞിരിക്കണേ, അപ്പൊ അതുകൊണ്ട് ഞാൻ അറ്റ്ലീസ്റ്റ് ടെറസിലെങ്കിലും കൊണ്ടുവരണം അല്ലേ. ഹാപ്പി ആ ഓക്കെ. ഇത് അവിടെ നോക്കിയാലുണ്ടല്ലോ, സൺസെറ്റ് കാണുന്നുണ്ടോ, നല്ല രസമുണ്ട്. സിന്ദൂരമണിഞ്ഞ ആകാശം എന്നൊക്കെ പറയില്ലേ അതുപോലെ. ദോശയും ചിക്കൻ കറി നൈറ്റ് എപ്പോഴും ലൈറ്റ് ഫുഡാണ്. ദോശയും ചിക്കൻ കറിയും ലൈറ്റ് ഫുഡാണോ? ചിക്കൻ കറി ചോറും ചിക്കൻ കറി നോർമൽ ഫുഡാണ്. ചിക്കൻ നോർമൽ ഫുഡാണ് ഓക്കെ. പിന്നില്ലേ Thank you.
എല്ലാം വർക്കും കഴിഞ്ഞു ഞാനിങ്ങനെ ഇവിടെ വന്നിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം നോക്കിയപ്പോൾ മഴ പെയ്യുന്നു. നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല കേട്ടോ ഇവിടെ, വളരെ റയറായിട്ടാണ് മഴ പെയ്യുക. നല്ല രസമുണ്ട്, നല്ല ക്ലൈമറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചു നേരം വന്ന് നിന്നിട്ട് ഇങ്ങനെ ഇടിമിന്നലുണ്ട് എന്നാലും കുഴപ്പമില്ല, ഇടിമിന്നലും മഴയൊക്കെ ഒന്നിച്ച് കണ്ടിട്ട് ഞാൻ പോയി കിടന്നുറങ്ങാം എന്നിങ്ങനെ വിചാരിച്ചു. പാട്ടൊക്കെ കേട്ടോണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണം, നല്ല രസമായിരിക്കും. നേരം മഴടാ അതാ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് പടം കണ്ടുകൊണ്ടിരിക്കുകയാണേ. ഇങ്ങനെ ഇന്നത്തെ ഡേ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു അല്ലേ. കുറേ പണിയുണ്ടായിരുന്നു ചെയ്യാനായിട്ട് ഞാൻ രാവിലെ പറഞ്ഞതുപോലെ. അപ്പോൾ അതാ കുറച്ച് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് റിലാക്സേഷന് വേണ്ടിയിട്ട് ഇതാ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് പടം കണ്ടുകൊണ്ടിരിക്കാം. ഇൻവിസിബിൾ ഗെസ്റ്റ് മൂവിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭജിമങ്ങ കയറി ടി വി കാത്തിരിക്കുമെന്ന് തോന്നുന്നുണ്ട്, ആ ലെവലിൽ പോയിരിക്കുന്നുണ്ട് അവിടെ. അമ്മയുണ്ട്, അമ്മ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇതാ ഭജിമോടെ ടി വിയുടെ അകത്തേക്ക് കയറിയിരിക്കുന്നു തോന്നുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഭയം വിളിച്ചിരിക്കുന്നു. അപ്പം ഞാൻ മൂവി കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ഗുഡ് നൈറ്റ്.